എന്താണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ സ്പെഷ്യാലിറ്റി? ഭയങ്കര ആൾക്കൂട്ടമാണല്ലോ. ഞാൻ അതിനകത്തൊരു കാരണം വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഒരു ഫെസ്റ്റിവല് വലിയ തോതിലുള്ള ആൾക്കൂട്ടമാകണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഫെസ്റ്റിവലോടുള്ള ഏറ്റവും സ്നേഹം വരുന്നത്, ഒരുപാട് നല്ല സിനിമകളുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കാണുമ്പോൾ പലപ്പോഴും കുറേ സിനിമകൾ നല്ലതാകും, കുറേ സിനിമകൾ മോശമാകും. പക്ഷേ ഇത് ഓരോ സിനിമയും പിന്നെ അത്രമേൽ ഗംഭീരമായിട്ട് തന്നെ ആളുകൾ കാണുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഉണ്ടാവുന്നുണ്ട്. മുമ്പ് എപ്പോഴും ഉണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ പോസിറ്റീവാണത്. കാരണം സിനിമ നമുക്കെപ്പോഴും വേണമെങ്കിൽ, ഇപ്പോൾ പറയല്ലോ, ഒരു മലയാള സിനിമയ്ക്ക് പോലും വലിയ തോതിലുള്ള തിരക്ക് കാണും. നൻപകൽ നേരത്തു മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൊരു ക്രൗഡ് നമ്മൾ കണ്ടു, അറിയിപ്പിനുണ്ടായിരുന്ന ക്രൗഡ് കണ്ടു. മലയാളം സെലക്ട് ചെയ്യപ്പെട്ടുള്ള എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ ഒരു വലിയ റെസ്പോൺസ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന് പറയുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാനിതിനകത്ത് ആകെക്കൂടെ കണ്ടൊരു പേടി എന്ന് പറയുന്നത്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കൂട്ടം ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാധനമായതുകൊണ്ടായിരിക്കാം ഈ വലിയ ക്രൗഡ് കാണുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് പുറകിലേക്ക് മാറുമെന്നുള്ളതാണ്. പക്ഷേ സിനിമ എന്ന രീതിയിൽ, സിനിമ കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ, ഇതിനകം ഇപ്രാവശ്യത്തെ 27-ാമത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എഡിഷനിൽ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ നല്ല സിനിമകൾ സജീവമായിട്ടും എല്ലാ കാലത്തും ആളുകൾ ഓർത്തിരിക്കാൻ പാകത്തിലുള്ള, കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചലച്ചിത്രങ്ങളുടെ ഒരു ഫെസ്റ്റിവലായിട്ട് ഇത് മാറും. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ പണ്ട് ഈ ഞാനൊരു കാര്യം പറയുന്ന വെച്ചാൽ അത് മോശമായിട്ടാണോ എന്നുള്ളത് ഒന്നും കരുതരുത്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ സിനിമ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പലയിടങ്ങളിലും സിനിമ ഒരു പാഠ്യ വിഷയമാണ്. പല യൂണിവേഴ്സിറ്റികളിലും പലതരത്തിലുള്ള മീഡിയകളും ഒക്കെ ഇത്തരം രീതിയിലുള്ള സിനിമ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ട്, അതൊരു നിസ്സാര കണക്കല്ല. അപ്പോൾ അവർ മുഴുവൻ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മാറുന്നു, ഒന്ന്. രണ്ടാമത്തെ കാര്യങ്ങൾ, കേരളത്തിലെ ഒരുപാട് കോളേജുകളിലെയും പ്ലസ് ടുവിന് മുകളിലേക്ക് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ഒക്കെ കുട്ടികൾ ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. കോവിഡ് കാലത്ത് സജീവമായിട്ട് ജനം മുഴുവൻ ഈ മൊബൈൽ ഫോണിലേക്കും പിന്നെ പരിപൂർണമായിട്ടും സിനിമ എന്നൊരു മീഡിയത്തിലേക്കായിരുന്നു അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് മുഴുവൻ കൊണ്ടുപോയത്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടായി, ഒ ടി ടി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി. ആ പ്ലാറ്റ്ഫോം വലിയ തോതിൽ കുട്ടികളെ ആകർഷിച്ചിട്ടുണ്ട്, അവരത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അതുവരെ കണ്ടിട്ടുള്ള സിനിമകളുടെ കൾച്ചറല്ലാത്ത പുതിയ തരത്തിലുള്ള കൾച്ചർ സിനിമയ്ക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജനത ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്.